ഹായ്, ഞാൻ ഇന്ന് വന്നത് കുറച്ച് ഫ്രൂട്ട്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് തന്നു. അത് പക്ഷേ ടൈം എല്ലാം കഴിഞ്ഞു പോയി കേട്ടോ, സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് ഒന്ന് രണ്ട് ഫ്രൂട്ട്സാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ട, നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അത് പറയണം കേട്ടോ, ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേരെന്താണെന്നൊക്കെ. എനിക്കറിയാവുന്ന പേരുകളൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ ഫ്രൂട്ടാണ്, ഇതാ കണ്ടോ, ഈ ഫ്രൂട്ടാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ് എന്നെ പറയുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു അറിയാമായിരിക്കും മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച്. ഇത് കഴിച്ചാൽ ഭയങ്കര മധുരം, അതായത് കുറേ നേരത്തേക്ക് പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും നല്ല മധുരമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ നാരങ്ങ കഴിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എരിയുള്ളത് കഴിച്ചാലോ എല്ലാം മധുരമായിട്ട് ഫീൽ ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇത് കഴിക്കുന്നില്ല, കാരണം ബാക്കിയുള്ളതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബറാബർ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ. അതാ ചെറിയ ഫ്രൂട്ടാണ്, ബറാബർ എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതാ ചെറിയ ഇങ്ങനെ തൊലിച്ചെടുക്കത്തക്ക രീതിയിലുള്ളതാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടായിരുന്നത് അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. ഇത് കണക്കിരിക്കും ഫ്രൂട്ട്, ചെറിയൊരു പുളിപ്പും മധുരവും കൂടെ ഉള്ളൊരു ടേസ്റ്റ് ആട്ടോ. ഒരു അരിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ, അടുത്തത് ദാ പിയർ ആപ്പിളാണ്. പിയർ ആപ്പിൾ അതിപ്പോൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദാ പിയർ ആപ്പിൾ, ആപ്പിൾ പോലെ തന്നെ അടുത്ത ദാ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നാരങ്ങയെ പോലെ ഇരിക്കും. പക്ഷെ നാരങ്ങയല്ല, അഭിയു എന്നാണ് ഇതിൻ്റെ പേര്. അഭിയു, വേറെ വല്ല പേരുണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഭിയു എന്നാണ് പേര്. ഇത് പിന്നെ കഴിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ പറയണം. എന്താ പിന്നെ കട്ട് ചെയ്യണം. അകത്തൊരു ചെറിയ കുരുവൊക്കെ ഉണ്ട്. ഇതത്ര പഴുത്തിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് എന്നാ പറയുന്നത്. സപ്പോർട്ടയുടെ പോലെ കേട്ടോ, ഇതിനകം ഒരു സപ്പോർട്ടയുടെ പോലെയാണ്. അഭിയു എന്നാണ് പേര്. ടേസ്റ്റ് നോക്കട്ടെ, ഒരു ബട്ടറിന്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അഭി. ബൈ.